പ്രളയത്തിൽ ഫൈബർ ബോട്ട് തകർന്ന സഹായം കിട്ടാതെ ഒരു വർഷമായി കാത്തിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി. കോഴിക്കോട് ചാലിയം കടപ്പുറത്തെ ഷറഫുദ്ദീനാണ് പ്രളയത്തിൽ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ബോട്ട് നഷ്ടപ്പെട്ടത്. മഹാപ്രളയം ദുരന്തം വിതച്ച 2018 ഓഗസ്റ്റ് 14 ചാലിയം സ്വദേശി ഷറഫുദ്ദീന്റെ സ്വപ്നം തകർന്നത്. 2010 അൽ ഇലാഹി എന്ന ഫൈബർ ബോട്ട് ഷറഫുദ്ദീൻ സ്വന്തമാക്കിയത്. മത്സ്യബന്ധനം കഴിഞ്ഞ് ചാലിയം തീരത്തേക്ക് അടുക്കുന്നതിനിടെയാണ് ബോട്ട് ഒഴുക്കിൽപ്പെട്ടത്. വലിയ മത്സ്യങ്ങൾ പിടിക്കുന്ന ജിൽനെറ്റ് വലയും ബോട്ടും തകർന്നു. പിന്നീട് അവശേഷിച്ചത് എൻജിൻ മാത്രം. എൻ്റെ പേരിലുള്ള സ്വന്തം ബോട്ട് തന്നെയാണെങ്കിലും ഇതിന് ലോണോ കടങ്ങളൊക്കെ ഞാൻ കുറച്ച് വാങ്ങിച്ചിരുന്നു. അതൊന്ന് പുതുക്കി പണിയാനും വേണ്ടി എനിക്ക് കുറച്ച് കടബാധ്യതകൾ ഇപ്പോഴുണ്ട്. നമുക്ക് നമ്മളെ ഔട്ട്ബോർഡ് എഞ്ചിനാണ്, മണ്ണെണ്ണ കിട്ടാനില്ല, മണ്ണെണ്ണ സബ്സിഡി നിർത്തലാക്കി സർക്കാർ, എല്ലാം കൊണ്ടും വളരെ പ്രയാസത്തിലാണ്. ഇത് നിങ്ങൾ കെട്ടിക്കിടക്കുന്ന ഈ ബോട്ടുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒഴുക്കിൽപ്പെട്ട ബോട്ട് തിരൂർ തീരത്താണ് അടിഞ്ഞത്. മുഖ്യമന്ത്രിയോടും ഫിഷറീസ് മന്ത്രിയോടും സഹായം അഭ്യർത്ഥിച്ചെങ്കിലും 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിടത്ത് കിട്ടിയതാകട്ടെ 9,000 രൂപ മാത്രം. ഇത്തവണത്തെ പ്രളയത്തിലും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്നു ഷറഫുദ്ദീൻ. സുഹൃത്തിന്റെ ചെറുവള്ളത്തിലാണ് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായത്. ജീവിതത്തിലെ ഏക വരുമാന മാർഗം ഇല്ലാതായതോടെ കടബാധ്യതയുടെ നടുവിലാണ് ഷറഫുദ്ദീന്റെ ജീവിതം. പ്രളയം കഴിഞ്ഞ് ഒരു വർഷമാകുമ്പോൾ കേരളത്തെ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാന സർക്കാർ ഷറഫുദ്ദീനെ പോലുള്ളവരുടെ കണ്ണുനീർ കാണാതെ പോകരുത്. ക്യാമറമാൻ സുബേർ ഫൈസിയോടൊപ്പം നിതിൻ അംബുജൻ 24.